മലയാളി വാർത്തയുടെ ഏറ്റവും പുതിയ സംരംഭമായ മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി രൂപപ്പെടുത്തിയെടുത്ത ഒരു പ്രത്യേക ചാനലാണിത്. എല്ലാവരും ഈ ചാനൽ കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇട്ടുകൊണ്ട് ആനുകാലിക പ്രസക്തമായ വാർത്തകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും അതോടൊപ്പം ഏത് ടോപ്പിക്കാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഞങ്ങൾക്കുള്ളതുപോലെ തന്നെ നിങ്ങളും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഞങ്ങൾക്കും തരിക. ഈ ചാനൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് ത്രിരാഷ്ട്ര സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഐസ്ലാൻഡിലേക്ക് തിങ്കളാഴ്ച പോകാനിരിക്കവെ പാകിസ്ഥാൻ വഴിയുള്ള വ്യോമയാന പാത അടച്ച് പ്രതികരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. ഒട്ടും അംഗീകരിക്കപ്പെടാത്ത, അങ്ങേറ്റം അപലപനീയമായ ഒരു കാര്യം തന്നെയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യക്കാരോട് പാകിസ്ഥാൻ നടത്തുന്ന മുഷിച്ചിൽ, പ്രത്യേകിച്ചും ഇന്ത്യൻ ജനങ്ങളോട്, കശ്മീരിലെ പാവപ്പെട്ടവരായ ആളുകളോട്, അവർക്കെതിരെ ഭീകരവാദ പ്രവർത്തനവും വിഘടനവാദവുമായി വർഷങ്ങളായി ഉറഞ്ഞു തുള്ളുകയാണ് പാകിസ്ഥാൻ. ഇപ്പോഴിതാ ന്യൂസ് ഏജൻസിയോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇമ്രാൻഖാൻ്റെ നയമനുസരിച്ച് നിലവിൽ നടക്കുന്ന സംഘർഷങ്ങൾ കണക്കിലാക്കി ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പാക് വ്യോമപാത ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതൊരു പ്രതിഷേധം ആയി കണക്കിലെടുത്തുകൊണ്ട് ആ യാത്ര മാറ്റണം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ കുറച്ചുകൂടി ദൂരമെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടി വരാമായിരിക്കാം, കുറച്ചുകൂടി ബുദ്ധിമുട്ട് വേണ്ടി വരുമായിരിക്കാം എന്ന് വെച്ച് ഉഭയകക്ഷി ചർച്ചയോ അല്ലെങ്കിൽ ത്രിരാഷ്ട്ര സന്ദർശനമോ മുടങ്ങാൻ പോകുന്നില്ല. പാകിസ്ഥാൻ എന്ത് കരുതിയിട്ടാണ് ഇത്തരത്തിലുള്ള വെറുപ്പിക്കലിൻ്റെ പാത തുടരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാര്യം വ്യക്തമാണ്, പാകിസ്ഥാന് സഹായം ചെയ്തു കൊടുത്താലും അവരൊരിക്കലും ഇന്ത്യയെ അംഗീകരിക്കാനോ ഇന്ത്യയെ പ്രശംസിക്കാനോ തയ്യാറാകില്ല. നിലവിൽ വ്യോമപാത അടയ്ക്കുന്നു. ഇതിനു മുമ്പും പാകിസ്ഥാനിലെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രിയായ ഫവദ് ചൗധരി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇമ്രാൻഖാൻ്റെ നയമനുസരിച്ച് അഫ്ഗാനിലേക്കുള്ള പാകിസ്ഥാൻ്റെ വ്യോമപാത ഇന്ത്യക്കായി അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അത് തുറക്കണമെങ്കിൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ പല കാര്യങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ടി വരും എന്ന രീതിയിൽ. എന്ത് വിട്ടുവീഴ്ചയാണ് പാകിസ്ഥാന് ഇന്ത്യ ചെയ്തു കൊടുക്കേണ്ടത്? നിലവിൽ ഇന്ത്യയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാം അവരുടെ സൃഷ്ടിയാണ്. ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ പറഞ്ഞൊരു കാര്യം തന്നെ, പാകിസ്ഥാൻ ഇപ്പോൾ പ്രകോപനപരമായ നയങ്ങൾ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നത് തന്നെ കശ്മീരിൽ എന്തൊക്കെയോ വലിയ രൂക്ഷമായ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും അതൊക്കെ പുകഞ്ഞ് മറിയുകയാണെന്നും അത്തരത്തിൽ അവിടുത്തെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നും അതുവഴി പാകിസ്ഥാനിലേക്ക് വലിയ തോതിൽ ഈ പ്രദേശങ്ങൾ, കശ്മീരിലെ പല പ്രദേശങ്ങൾ മെർജ് ചെയ്യിപ്പിക്കാമെന്നും ഒക്കെയുള്ള ഒരു ഗൂഢ ലക്ഷ്യമായിരിക്കാം അവർക്കുള്ളത്. രാംനാഥ് കോവിന്ദ് എന്ന ഇന്ത്യയുടെ രാഷ്ട്രപതിക്കെതിരെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വന്നതിൽ എന്ത് നേട്ടമാണ് പാകിസ്ഥാൻ നേടിയത് എന്ന് മനസ്സിലാകുന്നില്ല. പാകിസ്ഥാനിലേക്ക് ഇപ്പോഴും ജീവൻ രക്ഷാ മരുന്നുകൾ കയറ്റി അയക്കുന്നുണ്ട്. പല ചാനലിലൂടെയും പല ഓൺലൈൻ മീഡിയയിലൂടെയും അതുപോലെ വാർത്തകളിലൂടെയും ചർച്ചകളിലൂടെയും ഇന്ത്യയിലെ പ്രമുഖ ചാനലുകൾ പറയുന്നത്, ഇതൊക്കെ എന്തിനാണ് ഇനിയും പാകിസ്ഥാന് കൊടുക്കുന്നത്, ഇതൊക്കെ എന്തിനാണ് നൽകി വരുന്നത്, അവർ ഉപദ്രവം മാത്രമല്ലേ നൽകുന്നുള്ളൂ, അത് ഇന്ത്യ ഇപ്പോൾ പുനഃപരിശോധിക്കേണ്ട സമയമായി എന്ന് ഇപ്പോൾ പലരും പറയുന്നു. എന്നിരുന്നാലും അവിടുത്തെ മനുഷ്യരെ ഓർത്ത് ഇപ്പോഴും ഇന്ത്യ സഹിഷ്ണുതയുടെ പാത സ്വീകരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ? രാജ്യത്ത് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് സ്വാതന്ത്ര്യവും സമാധാന അന്തരീക്ഷവും തന്നെയാണ്. എപ്പോഴും ഒരു റിലീജിയസ് ഫാനറ്റിസിസം, മതഭ്രാന്ത് കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ ഇങ്ങനെ അധപതിക്കുമ്പോൾ അതിനെതിരെ നമുക്ക് എന്താണ് പറയാൻ കഴിയുന്നത്, എന്ത് മെസ്സേജാണ് കൊടുക്കാൻ കഴിയുന്നത്? രാജ്യം മൊത്തത്തിൽ ഇരുണ്ടിലേക്ക് ആണ്ടുപോകുന്ന സ്ഥിതിയിൽ വന്നിട്ടും ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 വിക്ഷേപണത്തെ അവർ പരിഹസിക്കുന്നു. എന്തൊരു അധപതനമാണിത്! ലോകത്തിങ്ങനെ ഒരു രാജ്യമുണ്ടോ? സാഡിസ്റ്റ് മനോഭാവം മാത്രം കാത്തുസൂക്ഷിക്കുന്ന ഒരു രാജ്യം, മറ്റുള്ളവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിന് പകരം അത് കണ്ട് ആഘോഷിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിലെ ഭരണാധികാരികൾ, ഒരുപക്ഷെ രാജ്യത്തിലെ ജനങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല. പക്ഷേ ലോകം മുദ്രകുത്തുമ്പോൾ പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്നും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു രാജ്യമാണെന്നും ഇപ്പോൾ ഔദ്യോഗികമായി വന്നു കഴിഞ്ഞിരിക്കുന്നു. രാംനാഥ് കോവിന്ദ് ഐസ്ലാൻഡും സ്ലൊവാനിയയും സന്ദർശിക്കുന്നതിൻ്റെ വേളയിൽ, ഈ ത്രിരാഷ്ട്ര സന്ദർശനത്തിനിടയിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ കുറച്ചുകൂടെ സമയമെടുത്ത് സഞ്ചരിക്കേണ്ട അവസ്ഥ വരും. തിങ്കളാഴ്ച നടക്കുന്ന സമ്മേളനത്തിൽ ഭീകരവാദ പ്രവർത്തനത്തിനെതിരെയുള്ള വിഷയങ്ങൾ അതിന് പ്രധാനമായി മാറുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഐസ്ലാൻഡ് സന്ദർശനത്തിന് വഴിയൊരുക്കാതെ
അതിന് തടസ്സം നിൽക്കുന്നതുകൊണ്ട് ഇമ്രാൻഖാന് ഒരുപക്ഷെ ഒരു മനോസുഖം ലഭിക്കുമായിരിക്കാം. അതിനപ്പുറം എന്ത് നേട്ടമാണ് ലഭിക്കുന്നത് എന്ന് വ്യക്തമാകുന്നില്ല. ഒരുപക്ഷെ കാര്യകാരണങ്ങൾ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള വ്യോമപാത അല്ലെങ്കിൽ വ്യോമയാന മേഖലയിലുള്ള നിസ്സഹകരണം കൊണ്ട് കശ്മീർ വിഷയത്തിൽ കൂടുതൽ നേട്ടങ്ങൾ, കൂടുതൽ നുഴഞ്ഞുകയറ്റം ഒക്കെ പാകിസ്ഥാൻ നേടിയെടുക്കാമെന്നുള്ള ദുരാഗ്രഹമൊക്കെ ആയിരിക്കുമോ ഇതിൻ്റെ പിന്നിൽ? എന്നിരുന്നാലും നിലവിൽ പാകിസ്ഥാൻ കാണിച്ചത് അങ്ങേയറ്റം അപലപനീയം തന്നെയാണ്.